കരിവന്നൂര് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാർട്ടി ആർക്കൊപ്പമാണ്? ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുമെന്ന് സി പി എം ഉറപ്പിച്ച് പറയുമ്പോൾ നിക്ഷേപകർക്കൊപ്പം ആരുമില്ലെന്നതാണ് കഷ്ടം. സഹകരണ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം സെൻട്രൽ ഏജൻസിയെ ഉപയോഗപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വഴങ്ങാൻ പാർട്ടിക്ക് മനസ്സില്ല. അത് കൃത്യമായി ചൂണ്ടിക്കാണിച്ച് തന്നെയാണ്. ആരോപണ വിധേയരായ സി പി എം നേതാക്കളെ സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട്. അവർക്ക് വേണ്ടി രാഷ്ട്രീയ പോരാട്ടം നടത്താനും ഇ ഡി എ വെല്ലുവിളിക്കാനും പാർട്ടിയുണ്ട്. പ്രതികളിൽ പാർട്ടിക്ക് വിശ്വാസമുണ്ട്. പ്രതികൾക്കും പാർട്ടിയെ വിശ്വാസമാണ്. കരുവന്നൂരിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് പാർട്ടി പ്രവർത്തകരും അണികളുമായ നിക്ഷേപകർക്കാണ്. അവർക്ക് ബാങ്കിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, നേതാക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, കൂടെ നിൽക്കാത്ത പാർട്ടിയിലും വിശ്വാസം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് പാർട്ടി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ലെന്ന ചോദ്യം കരുവന്നൂരിലെ അണികളിൽ തളം കെട്ടി നിൽക്കുന്നു. പൈസ കിട്ടി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറണം എന്നുള്ളത്, കാരണം പാർട്ടിയോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. പുറത്തുശ്ശേരി സ്വദേശി വിൻസെന്റ് കുറ്റിക്കലിന് ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപമുണ്ട്. കോവിഡ് വന്ന വിദഗ്ധ ചികിത്സ വേണ്ടി വന്നപ്പോഴും മകന് വിദേശ പഠനത്തിന് പണം വേണ്ടി വന്നപ്പോഴും ചില്ലിക്കാശ് പോലും നൽകാൻ കരുവന്നൂർ ബാങ്ക് തയ്യാറായില്ല. ഇപ്പോൾ എല്ലാവരും നേതാക്കന്മാർക്കൊപ്പമാണ് ഇപ്പോൾ ഞാൻ പത്രം വഴി അറിയാൻ സാധിച്ചത്. അതായത് ഇ ഡി ചെയ്തിട്ട് റെയ്ഡ് ചെയ്ത് നേതാക്കന്മാരെയാണ് പലവരെയും പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ പിന്നിലാണ് പാർട്ടി നിൽക്കുന്നത്. അല്ലാതെ സാധാരണക്കാർക്ക് പൈസ കൊടുക്കണം എന്നുള്ളതല്ല ഇപ്പോഴത്തതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത്. വർഷങ്ങളോളം വിദേശത്ത് പണിയെടുത്ത പണം മുഴുവൻ വിൻസെന്റ് ഇട്ടത് കരുവന്നൂരെ ബാങ്കിലായിരുന്നു. മക്കളുടെ പഠനവും വിവാഹവും നല്ല നിലയിൽ നടത്താനാണ് ആ പണം കരുതി വെച്ചത്. പക്ഷേ എല്ലാം തകർന്നു. ഈ ആവശ്യങ്ങൾക്കൊന്നും ഒരു രൂപ പോലും ബാങ്ക് നൽകിയില്ല. മകന്റെ പഠനാവശ്യത്തിന് ഭാര്യയുടെ സ്വർണം മുഴുവൻ പണയപ്പെടുത്തി. പണം എന്ന് തിരിച്ചു കിട്ടുമെന്ന് അവർ പറയും, അവർക്ക് തന്നെ അറിയില്ല. അതിൽ ജോലി ചെയ്യുന്നവർക്ക് യാതൊരു ഉറപ്പില്ല. ഈ സങ്കടങ്ങളൊക്കെയും പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഉള്ളിലൊതുക്കി കഴിയുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന. പ്രതികളെ പാർട്ടി സംരക്ഷിക്കും. മന്ത്രിയുടെ പ്രസ്താവന. പൊതുമേഖലാ ബാങ്കുകളിൽ 10,000 കോടിയുടെ ക്രമക്കേട് നടക്കുമ്പോൾ കരുവന്നൂർ അത്ര വലിയ പ്രശ്നമാണോ? ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.